ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മലബാർ ആംഗ്ലേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലോട് സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഫിഷിങ്ങിൻ്റെ വീഡിയോസ് ആയിട്ടില്ല കേട്ടോ. നമ്മളൊന്ന് എറണാകുളം പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ തോണി ബുക്ക് ചെയ്യാനാണ് പോകുന്നത്. ഈ തോണി നമ്മളിപ്പോൾ ഈ വീഡിയോസിൽ കാണുന്ന തോണി നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേറെ കുറച്ചും കൂടി ലെങ്ത് ആയിട്ടുള്ള ഒരു തോണി, ഒരു നാലാൾക്ക് കയറാൻ പറ്റിയ തോണിയാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൂടിയതിന് ശേഷം നമ്മളൊരു ചായക്കടയിൽ കയറിയിട്ട് രാവിലെ ഒന്ന് കഴിച്ചിട്ട് ചിലപ്പോൾ ചായക്കെ ഒന്ന് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എറണാകുളത്തിൻ്റെ ഒരു സൈഡിലൊക്കെ എത്തി തുടങ്ങിയിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല അടിപൊളി ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കൺകുളിർമയുള്ള നല്ല കാഴ്ചകൾ. അപ്പോൾ ഈ കാണുന്നത് പോലെ ലുലുമാളാണ്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള യാത്രയിലാണ്. നമ്മൾ ഓട്ടോയിലാണ് മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം 136 കിലോമീറ്റർ ഉണ്ട്. അവർ നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് കൊച്ചി മെട്രോ ആണ്. അപ്പോൾ ടൈം ഏകദേശം ഒരു 8:45 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം അടുത്തെത്തി തുടങ്ങി. രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നല്ല റോഡൊക്കെ കിട്ടിയപ്പോൾ ഫൈസൽപുറം നല്ല കത്തിച്ച് വിടുക കേട്ടോ. നല്ല അടിച്ച് മിന്നിയാണ് ഫൈസൽപുറം വിടണത്. ഇതുപോലത്തെ റോഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഓട്ടോയിൽ പോകുമ്പോൾ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ടോള് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോക്ക് ടോള് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ലെഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് പോവാം. എവിടെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാണ്. മോർണിങ്ങിനായതുകൊണ്ട് തന്നെ നല്ല കുളിർമുണ്ട്. കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ കാണുന്നതാണ് മനോരമയുടെ ഓഫീസ്. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിട്ടോ. ഇതാണ് അവരെ ഗോഡൗൺ കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം. നമ്മൾ ഈ ഓട്ടോയിലോട്ടോ വന്നത്. ഇത് ഫൈസൽപുറത്തെ ഓട്ടോ ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ മലപ്പുറത്ത് നിന്ന് വന്നത്. ഏകദേശം ഒരു 136 കിലോമീറ്റർ ഈ ഓട്ടോയിൽ സഞ്ചരിച്ചു. ഞങ്ങൾ രണ്ട് ഉദ്ദേശത്തിലാണ് വന്നത്. ഏതെങ്കിലും ഫിഷിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫിഷിങ്ങിൻ്റെ വീഡിയോസും ചെയ്യാം. ഞങ്ങൾ റോഡ് റീലൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സുമു ഹായ് നല്ല പൊറോട്ടയും ബീഫൊക്കെ അടിച്ചിട്ട് റെസ്റ്റിലാണ്. അപ്പോൾ ഒന്ന് അകത്തോട്ടൊന്ന് കയറി നോക്കട്ടോ. എംറാൾഡ് അതാണ് ഒരു ബ്രാൻഡ്. അതൊക്കെ അവർ ഫൈബറിൽ ഉണ്ടാക്കി വെച്ച ടാങ്കുകളാണ്. വഞ്ചി ബോട്ടുകളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അവർ. ഇവിടെ എല്ലാ തകൃതിയായിട്ട് ബോട്ടിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഫേസ്ബുക്ക് ഈ ബോട്ട് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണ് എല്ലാം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുക്കാൻ വന്ന തോണിൻ്റെ അച്ചാണിത്. എച്ചിലാണ് അവർ തോണി ഉണ്ടാക്കുക. അവർ പറഞ്ഞ് 15.5 അടിയാണ് ഇതിൻ്റെ നീളം ഉണ്ടാവുക. അതേപോലെ 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ തോണിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇവിടെ ഉണ്ട്. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു തോണിൻ്റെ പൂർണ്ണ രൂപത്തിലൂടെ എത്തിയിട്ടില്ല. ഏകദേശം ഒരു 70% പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന് പടികളും കാര്യങ്ങളൊക്കെ വെച്ച് ടോട്ടൽ ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യാണ്ട്. ഈ ഗോഡൗണിൻ്റെ ബാക്കിൽ കടലും കായലും കൂടിയും ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഒരുപാട് മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ചൂണ്ട ഒന്ന് കയ്യിൽ പിടിച്ചിരുന്നു. ഫിഷിങ്ങിന് സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്ന് എറിഞ്ഞ് നോക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ അവിടെ ഫൈസൽ ബ്രോ റീലും റോഡൊക്കെ സെറ്റാക്കുന്നുണ്ട്. എന്തെങ്കിലും മീനൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്.
ഒരുപാട് നേരം കാസ്റ്റ് ചെയ്ത് നോക്കി, മീനൊന്നും അടിച്ചില്ല. പിന്നെ നമ്മൾ നാട്ടിലോട്ട് തിരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എറണാകുളത്ത് നമ്മൾ പോകുന്ന ഏകദേശം ഒരു 3 മണിയായപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ നമ്മൾ സഫേർ ഹോട്ടലെന്ന് ഹോട്ടലാണ്. സഫേർ ഹോട്ടലിൽ നമ്മൾ 2005 മുതൽ നമുക്ക് പരിചയമുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ച് നേരെ നാട്ടിലോട്ട് പിടിച്ചു. അപ്പോൾ നമ്മൾ തോണിക്കോട് അഡ്വാൻസ് ഒക്കെ ചെയ്ത് അവരിങ്ങനെ നാട്ടിലോട്ട് നമുക്ക് തോണി എത്തിച്ചു തരും. അപ്പോൾ തോണി എത്തിയതിന് ശേഷം അതിൻ്റെ വീഡിയോസും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്താം.